ഷെഫ് സാജു ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഡിഷ് ആലു പൊറോട്ട വളരെ ടേസ്റ്റിയും സിമ്പിളുമായ ഒരു നോർത്ത് ഇന്ത്യൻ മെയിൻ കോഴ്സ് ഡിഷാണ് ആലു പൊറോട്ട. ആലു പൊറോട്ടയുടെ കൂടെ അക്കമ്പനിമെന്റ് ആയി വരുന്നത് കട്ടത്തൈരും അച്ചാറുമാണ്. അതുകൊണ്ട് തന്നെ ഡിന്നറിന് ചപ്പാത്തിക്ക് പകരം വളരെ ഈസിയായി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ് ആലു പൊറോട്ട. ആലു പൊറോട്ടയ്ക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണെന്ന് നോക്കാം. വാ, ആട്ട, ഉരുളക്കിഴങ്ങ്, രണ്ട് ഉള്ളി ഫൈൻ ചോപ്പ് ചെയ്തത്, മല്ലിയില ഫൈൻ ചോപ്പ് ചെയ്തത്, മുളക് പൊടി, ചാട്ട് മസാല, ഗരം മസാല, നെയ്യ്, ആവശ്യത്തിന് ഉപ്പ്, ഓയില്. ഇനി നമുക്ക് ആലു പൊറോട്ടയ്ക്ക് ആവശ്യമായ ഉരുളക്കിഴങ്ങ് ഒന്ന് വേവിച്ചെടുക്കാം. അതിന് ഒരു കുക്കർ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു അഞ്ചാറ് ഉരുളക്കിഴങ്ങ്, മീഡിയം സൈസ് എടുത്തുകൊണ്ടാണ് അഞ്ചാറെണ്ണം ഉപയോഗിക്കുന്നത്. വലുതാണെങ്കിൽ ഒരു മൂന്നോ നാലോ എണ്ണം മതി. ഇതിന്റെ ഇവിടെ ഇങ്ങനെ ഒന്ന് ചെറുതായിട്ട് സ്ലിറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പൊ നമുക്ക് ഈ തോല് പൊടിച്ചെടുക്കാൻ എളുപ്പമായിരിക്കും, ഒരു ക്രോസ് പോലെ. ഇതിലേക്ക് നികച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു മൂന്ന് പ്രഷർ ആവണം. ആദ്യത്തെ ഒരു പ്രഷർ ഹൈ ഹീറ്റിലും രണ്ടാമത്തെ മൂന്നാമത്തെ ലോ ഹീറ്റിലും വെച്ച് വേവിക്കുക. ആലു പൊറോട്ടയ്ക്ക് വേണ്ടി ഞാനിവിടെ 4 കപ്പ് ആട്ടയാണ് എടുത്തിരിക്കുന്നത്. അതിൽ 3 കപ്പ് പൊടിയാണ് നമ്മൾ കുഴയ്ക്കുന്നത്. 1 കപ്പ് നമുക്ക് ഡസ്റ്റിംഗിന് വേണ്ടി വേണ്ടിവരും. അപ്പൊ നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് നല്ല ഡോയാക്കി എടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, ഒരല്പം ഓയില്, ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ തന്നെ കുഴച്ചാൽ മതി. ആ പാകത്തിന് തന്നെ കുഴച്ചാൽ മതി. വെള്ളം കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് കൊടുക്കണം. കൂടുതലായി പോയാൽ വേണമെങ്കിൽ നമുക്ക് ഇച്ചിരി പൊടിയും കൂടെ ചേർക്കാം. എന്നാലും കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് കുഴച്ചെടുക്കുന്നതാണ് നല്ലത്. നേരത്തെ എടുത്ത പാത്രം മതിയാത്തതുകൊണ്ട് ഞാൻ പാത്രം ഒന്ന് മാറ്റി. ഏകദേശം ഇതേപോലെ ഇങ്ങനെ കൈകുത്തിയാൽ കുഴിഞ്ഞു പോകുന്ന രീതിയിലുള്ള ഡോമർ. ഉരുളക്കിഴങ്ങിന്റെ വിസില് 3 പ്രാവശ്യം വന്നിട്ടുണ്ട്. നമ്മളതിപ്പോ ഓഫാക്കി. നമ്മുടെ ഡോയും ശരിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഡോയൊന്ന് ഒരു 10-15 മിനിറ്റ് മൂടി വെക്കാം. അപ്പോഴത്തേനും നന്നായിട്ട് അത് പരുവായി വരും. എന്നിട്ട് നമുക്ക് ബോൾ പിടിച്ച് ആലു പൊറോട്ട ഉണ്ടാക്കാം. ഉരുളക്കിഴങ്ങെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ തോലൊന്ന് കളഞ്ഞിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. ചൂടുണ്ട്, ഒരല്പം ചൂട് വേണം. എന്നാല്
അതേ ആ ഉള്ളിക്ക് ഒന്ന് വേവുള്ളൂ ഉള്ളിക്കിഴങ്ങെല്ലാം പൊളിച്ചു കഴിഞ്ഞു ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കാം തരി ഒട്ടുമില്ലാണ്ട് പൊടിച്ചെടുക്കണം നല്ല ചൂടാണ് നമുക്കൊരു സ്പാച്ചില അങ്ങനെ എന്തായാലും ഉപയോഗിക്കാം ഉരുളക്കിഴങ്ങെല്ലാം നന്നായിട്ട് മാഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് ഉള്ളി മറ്റു സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം രണ്ടുള്ളി ഫൈനായിട്ട് ചോപ്പ് ചെയ്തത് മീഡിയം സൈസ് ആണ് ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു നാല് ടേബിൾ സ്പൂൺ മല്ലിയില നല്ല ഫൈനായിട്ട് ചോപ്പ് ചെയ്തത് ഒരു രണ്ട് ടീസ്പൂൺ ചാട്ട് മസാല ചാട്ട് മസാല ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കുരുമുളക് പൊടിയും ജീരകപ്പൊടിയും മുളക് പൊടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ചിക്കൻ മസാലയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചേർത്ത് കൊടുക്കാം ഒരു പിഞ്ച് ഗരം മസാല പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം ഈ ഉള്ളിയൊക്കെ വഴറ്റിയിട്ട് വേണമെങ്കിലും ചെയ്യാം പക്ഷെ നല്ല ചൂടിനെ തന്നെ ഇത് മാഷ് ചെയ്തിട്ട് അതിനകത്തേക്ക് ചേർക്കുമ്പോൾ ഉള്ളി അല്ലാതെ തന്നെ വെന്ത് കിട്ടും ആലു പുറത്തേക്ക് വേണ്ട ഫില്ലിങ്ങിനുള്ള ആലു റെഡി ആയിട്ടുണ്ട് ഇനി നമ്മുടെ ഡോ എന്തായാലും നോക്കാം ഇത് ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കണം നന്നായിട്ട് മിക്സ് ചെയ്യുക ആവശ്യത്തിന് വരപ്പുള്ള ബോളുകൾ പിടിച്ചു കൊടുക്കാം ചപ്പാത്തിനേക്കാളും കുറച്ചുകൂടെ വലിയ ബോളാണ് വേണ്ടത് ഏകദേശം ഈ വലുപ്പത്തിലുള്ള ബോളുകൾ ബോളുകളെല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് പരത്തി എടുക്കണം എന്നിട്ട് വേണം ഇതിനകത്ത് ഫില്ലിംഗ് വെച്ചു കൊടുക്കാൻ ഇനി ബോൾസുകളെല്ലാം ഒന്ന് പരത്തി എടുക്കണം ചപ്പാത്തിനേക്കാളും കുറച്ചുകൂടെ വലിയ ബോൾസാണ് നമ്മൾ പിടിച്ചിരിക്കുന്നത് അല്പം പൊടി ഡസ്റ്റ് ചെയ്തിട്ട് അധികം പരത്തണ്ട ഇത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പരത്തുന്നത് കൈകൊണ്ട് തന്നെ പരത്തിയാലും മതി അല്ലെങ്കിൽ നിങ്ങൾക്ക് റോളർ പിൻ ഉപയോഗിച്ചും പരത്താം ഒരു ഈ കനത്തില് പരത്തിയാൽ മതി ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഫില്ലിംഗ് വെച്ചു കൊടുക്കാം ഏകദേശം ആ ബോളിന്റെ അതേ വലുപ്പത്തിലുള്ളത് തന്നെ വെക്കാം എന്നിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ റൗണ്ട് ചെയ്ത് ഇത് അടച്ചു കൊണ്ടുവരണം ഇങ്ങനെ അമർത്തി കൊടുക്കണം എന്നിട്ട് ഇങ്ങനെ കൂട്ടിക്കൊണ്ടുവരണം കുറച്ചുകൂടെ വേണമെങ്കിൽ വെച്ചുകൊടുക്കാം ലാസ്റ്റ് വരുന്ന പോർഷൻ ഒന്ന് മുറിച്ചു
നന്നായിട്ട് ജോയിന്റ് ചെയ്ത് കൊടുക്കും. ഇങ്ങനെ ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ട് തോന്നുന്നവർക്ക് രണ്ട് ചപ്പാത്തി പരത്തിയിട്ട് അതിന്റെ ഉള്ളിൽ ഫില്ലിംഗ് വെച്ച് നാല് സൈഡും എല്ലാ സൈഡും ഒട്ടിച്ചെടുത്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷെ എനിക്ക് ഇതാണ് കുറച്ചുകൂടെ നന്നായിട്ട് തോന്നിയിട്ടുള്ളത്. ഇത് നന്നായിട്ട് പരത്തുകയാണെങ്കിൽ എല്ലാ ഭാഗത്തും ഈവൺ ആയിട്ട് പരന്നു വരും. ചപ്പാത്തി ആകുമ്പോൾ അതിനകത്ത് നമ്മൾ വെക്കുന്ന പോലെ ഉണ്ടാവും, പിന്നെ അത് ഒട്ടിക്കുന്ന ഭാഗം മാത്രം കട്ടിയായിട്ട് ചിലപ്പോൾ നിൽക്കും. എനിക്ക് ഇങ്ങനെയാണ് നന്നായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പൊ നമ്മുടെ എല്ലാ ബോളുകളും പിടിച്ചു കഴിഞ്ഞു. ഇനി ഇതൊന്ന് പരത്തിയെടുക്കണം. ഇനി പറാത്തകളെല്ലാം ഒന്ന് പരത്തിയെടുക്കാം. ആദ്യം നമ്മള് കുറച്ച് അട്ട ഡസ്റ്റ് ചെയ്യണം. എന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് നടുവിൽ നിന്ന് അമർത്തി കൊടുക്കാം. റോളിംഗ് പിൻ ഉപയോഗിച്ച് ഒരു സൈഡ് മാത്രം അമർത്തി മുമ്പോട്ട് പോവുക. വീണ്ടും അടുത്ത സൈഡ് അമർത്തി ബാക്കോട്ട് വരിക. തിരിച്ചു വെക്കുക. ഈ സൈഡ് അമർത്തി മുമ്പോട്ട് പോവുക. ഈ സൈഡ് അമർത്തി ബാക്കോട്ട് വരിക. വീണ്ടും അതേപോലെ തന്നെ. എല്ലാ സൈഡിലേക്കും നമ്മുടെ ഫില്ലിങ് ഒരേപോലെ വരും. അല്ലാതെ നമ്മൾ ചപ്പാത്തി പരത്തുന്ന പോലെ ഇങ്ങനെ പരത്തരുത്. ഇത് റെഡിയായിട്ടുണ്ട്. പൊടി അധികമുള്ളതൊന്ന് തട്ടിക്കളയാം. നമുക്കിത് ചുട്ടെടുത്താൽ മാത്രം. അപ്പൊ നമ്മുടെ എല്ലാ പറത്തെയും പരത്തി കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു പാൻ വെച്ചിട്ട് ചുട്ടെടുക്കാം. ഒരു മീഡിയം ഹീറ്റ് മതിയാവും. ചൂടാവട്ടെ. പാൻ ചൂടായിട്ടുണ്ട്. ഓരോ പൊറോട്ടയായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വേവിച്ചെടുക്കണം. ചൂടായി വരുമ്പോ മറിച്ചിട്ട് കൊടുക്കണം. ഒരു വശം ചൂടായി വന്നിട്ടുണ്ട്. ഇനി മറിച്ചിട്ട് കൊടുക്കാം. ഇനി ഒന്നുകൂടെ മറിച്ചിട്ട് കൊടുക്കാം. കുറച്ച് നെയ്യ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കും. ഈ വശത്തും നെയ്യ് സ്പ്രെഡ് ചെയ്തു. അധികം വേവാനൊന്നുമില്ല. ഉള്ളിലത്തേക്ക് നേരത്തെ തന്നെ വെന്തുണ്ടാവും. നമ്മൾ നല്ല ചൂടുള്ള ഇതിലാണ് ഇട്ടത്. ഇപ്പൊ രണ്ട് സൈഡിൽ വരണ്ട്. നമുക്കത് എടുത്തു മാറ്റാം. അടുത്ത പൊറോട്ടയും ഇതേപോലെ തന്നെ ഇട്ട് കൊടുത്തിട്ട് ചുട്ടെടുക്കാം. Thank you.
ആലു പൊറോട്ടയും നമ്മൾ ചുട്ടെടുത്തിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്, എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമുക്ക് 3 കപ്പ് പൊടിയിൽ നിന്ന് 8 പൊറോട്ടയാണ് കിട്ടിയിരിക്കുന്നത്. ഒരാൾക്ക് ഒരു 1-1.5 ഒക്കെ വെച്ച് കഴിച്ചാൽ തന്നെ ആവശ്യത്തിനുള്ള ഉണ്ടാവും. നമ്മുടെ ആലു പൊറോട്ട റെഡി ആയിട്ടുണ്ട്. ആലു പൊറോട്ടയുടെ കൂടെ അക്കമ്പനിമെന്റ് ആയി പോകുന്നത് സെപ്കേഡ് അല്ലെങ്കിൽ കട്ടത്തൈര്, അച്ചാറ് എന്നിവയെല്ലാമാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമന്റ് ചെയ്യുകയും ചെയ്യുക. പിന്നെ ബെൽബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ അടുത്ത വീഡിയോകളും നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.